ഞാൻ എഴുതുന്ന യൂഷ്വൽ സിനിമകളിൽ നിന്നും മാറി ഈ മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് ഒരു മിഡിൽ ക്ലാസ്സുകാരൻ എന്ന രീതിയിൽ നമ്മുടെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നമ്മളെല്ലാം പൊളിറ്റിക്സിനെ എങ്ങനെ വീക്ഷിക്കുന്നു, നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു ഡിസയറാണ് വരാൽ എന്ന് പറയുന്നത് ഹൗ ആ പൊളിറ്റിക്സ് ഷുഡ് ബി. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു ഒരു ഹർത്താൽ വരുന്നു. എന്തിനാണ് ഈ ഹർത്താൽ വരുന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. ബസ്സിന് കല്ലെറിയുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു. ഇത് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ റിച്ച്നെസിന്റെ കാര്യത്തിലല്ല പറയുന്നത്, പ്രാകൃതമായ ഒരു അവസ്ഥയാണ് ഇത്തരം പൊതുമുതൽ നശിപ്പിക്കുക, ഇന്നസെന്റ് ആൾക്കാരെ കൊല്ലുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കി വരിക. ഇത് എന്തിനാണ് ഈ ഹർത്താൽ എന്ന് പോലും ഒരു 90% ആൾക്കാർക്ക് അറിയില്ല. ഒരു ഹർത്താൽ കഴിയും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് റോഡിൽ നിന്ന് അടികൂടുക, ഒരു റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിൽ റോഡിൽ നിന്ന് അടികൂടുമെന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആദിവാസി സമൂഹത്തിലേക്ക്, ആദിവാസം എന്ന് പറഞ്ഞ ഞാൻ ആ അർത്ഥമല്ല പറയുന്നത്, നമ്മുടെ പ്രാകൃതമായ ഒരു സമൂഹത്തിൽ, നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് അല്ല, ആ ഒരു പ്രാകൃത സമൂഹത്തിലേക്ക് എന്തിനാണ് നമ്മൾ അവിടെ മാത്രം നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നോട്ട് വന്നു, ടെക്നോളജി ഇത്രയും മുന്നോട്ട് വന്നു, എന്നിട്ടും വി ആർ സ്റ്റിൽ ദയർ. ഈ സ്റ്റോൺസ് പെൽറ്റ് ചെയ്യുകയും ഇന്നും കല്ലായുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമുക്ക് മുന്നിൽ അഹിംസ കൊണ്ട് ഒരു വലിയ ചരിത്രമുണ്ടാക്കിയ, അല്ലെങ്കിൽ വലിയ സ്വാതന്ത്ര്യമുണ്ടാക്കിയ ഒരു മഹാത്മാവ് ഉണ്ട്. എന്നിട്ട് പോലും നമ്മൾ വൈ ഷുഡ് ബി ഗോ ടു ദ സ്ട്രീറ്റ്സ് ആൻഡ് ഫൈറ്റ് ലൈക്ക് ഡോഗ്സ്. ഇത് ഒരെണ്ണം മാത്രമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്കൊരു സാധാരണക്കാരന് തോന്നുന്ന കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു തോട്ടിന്റെ പിന്നിൽ. എനിക്ക് രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്നില്ല, മതം തന്നെ കലരേണ്ട ഒരു കാര്യമല്ല ഒന്നിലും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ വിശ്വാസമാണ്. അത് മറ്റൊരാളുടെ മതത്തെ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വയബിൾ ആയിട്ടുള്ള, ഏറ്റവും എമിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ മതം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത് പൊളിറ്റിക്കൽ ലെൻസിന് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അത് പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കന്മാർ തമ്മിൽ വളരെയധികം സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്. അണികളെ മാത്രമാണ് ഈ ഭിന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവരാണ് മരിക്കുന്നത്, രക്തസാക്ഷികളാകുന്നത്. ഒരു നേതാവും രക്തസാക്ഷിയെ നമ്മൾ കണ്ടു. അല്ലാത് വരാൽ എന്നുള്ള പേരിട്ടതിന്റെ പ്രധാന കാര്യം, ഇതില് വഴുതി വഴുതി മാറുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, വഴുതി മാറുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ഒരു എന്താണ് പ്രെഡിക്റ്റബിൾ ഇമാജിനേഷൻസിനപ്പുറം പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ പലപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്ന തലക്കെട്ടുകൾ, ഈ ഹെഡ്ലൈൻസിന് പിന്നെ ഇപ്പം ഇത് ശരിക്കും അത് ആരെയാണോ അക്യൂസ് ചെയ്യുന്നത് അവർ തന്നെ പ്ലാൻ ചെയ്യുന്ന ഹെഡ്ലൈൻസ് ആയിരിക്കും, നമുക്കറിയില്ല. അതൊരു ഗ്രേറ്റർ ഇവിളിനെ മറയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ ഇവിൾ അവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ അത് ദാറ്റ് ഈസ് ഒരു വരാൽ ലൈക്ക് ക്വാളിറ്റിയാണ്. ഒന്നിൽ വഴുതി മാറാൻ അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലോയാണ്. ചില മീനുകൾ എന്താണ് ഒരു ഓപ്പോസിറ്റ് എനിമിയെ വഴിതെറ്റിക്കാൻ, ഡിസ്ട്രാക്ട് ചെയ്യാൻ ചില ഹോർമോൺസ് ആദ്യം ഇട്ട് കൊടുക്കും. അത് വിഷമാണെന്ന് തെറ്റിദ്ധരിക്കും. നമ്മളതല്ല, അതിന്റെ ഒറിജിനൽ വിഷം പിന്നിലാണ്. അതാണ് വരാം.